നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ നിൽക്കുക. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും തളിയ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ വന്നത് വെള്ളയപ്പമാണ്. എങ്ങനെയാണ് വെള്ളയപ്പം നല്ല സോഫ്റ്റായിട്ട് ഉണ്ടാക്കുക എന്ന് നോക്കാം. ഇതിന് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഇഡ്ഡലി അരിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. പച്ചരി എടുക്കുന്നത് കുഴപ്പമില്ല, നല്ല സോഫ്റ്റായി കിട്ടാൻ ഇഡ്ഡലി അരിയാണ് ഏറ്റവും നല്ലത്. അതുപോലെ നാളികേരത്തിൻ്റെ വെള്ളം അവിൽ, ഇത്രയും വേണ്ടു സാധനങ്ങൾ, ഈസ്റ്റും. ഇനി നമുക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്ന് എടുക്കാം. 5 മണിക്കൂർ അരി ഞാൻ കുതിർത്താൻ വെച്ചിട്ടുണ്ട്. അരി നല്ലപോലെ കഴുകി നമുക്ക് 2 പ്രാവശ്യമായിട്ട് നാളികേര വെള്ളത്തിൽ അടിച്ചെടുക്കാം. അപ്പോൾ ഒന്നുകൂടി നല്ല സോഫ്റ്റായിട്ട് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് നാളികേര വെള്ളം, ഒരു തേങ്ങയുടെ നാളികേര വെള്ളം മതി. ബാക്കി ആവശ്യത്തിന് വെള്ളം പോരങ്ങിയ വെള്ളം ചേർത്ത് അടിക്കെടുക്കാം. അങ്ങനെ 2 പ്രാവശ്യം അടിച്ചെടുത്തത് പിന്നെ നമുക്ക് നാളികേരം, ഒരു മീഡിയം സൈസ് നാളികേരം ചിരണ്ടിയതും, അതുപോലെ അവിൽ, അവിൽ ഒരു മുൻപായിട്ട് ഒരു 2 മിനിറ്റ് നനച്ച് വയ്ക്കുക. അത് നമുക്ക് അരക്കണേരി ഇട്ട് കൊടുക്കാം. അതുപോലെ ഈസ്റ്റ് കുതിർത്താൻ വെച്ചത്, പഞ്ചസാരയും നേര് ചൂടുവെള്ളത്തിൽ ഈസ്റ്റ് ഇട്ട് വെച്ചത് 1-5 മിനിറ്റ് വയ്ക്കുക. അത് വീർത്തതും കൂട്ടിച്ചേർത്ത് ഇത് നമുക്കതിനെ അടിച്ചെടുക്കാം. വെള്ളം കുറച്ചൊഴിച്ചിട്ട്, ആവശ്യത്തിന് അധികം വെള്ളമാക്കരുത്, നല്ല പോലെ അരച്ചെടുക്കണം, വെണ്ണ പോലെ ആവണം. അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് നമുക്ക് അപ്പം ഉണ്ടാക്കാൻ പറ്റും. ഇത് കപ്പിക്കാച്ചൻ്റെ യാതൊരു കാര്യമില്ല, നല്ല സോഫ്റ്റായിട്ട് തന്നെ കിട്ടും. നമുക്ക് മിക്സിയിലടിക്കാം. അവല് ചേർക്കുന്നത് നല്ല സോഫ്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അത് രണ്ട് മിനിറ്റ് കുതിർത്തി വെച്ചാൽ മതി, അരക്കണേന് തൊട്ട് മുമ്പായിട്ട്. അപ്പോൾ നമുക്ക് അരക്കണോടുകൂടി അത് നമുക്ക് അടിച്ചെടുക്കാൻ സാധിക്കും. ഇനി പഞ്ചസാര ഇവിടെ ഞാൻ 4 ടേബിൾ സ്പൂണോളം എടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പിട്ട് നല്ലപോലെ അങ്ങോട്ട് കലക്കി വയ്ക്കുക. ഒരു രാത്രി, ഒരു 8 മണിക്കൂർ ഇരുന്നോട്ടെ. രാത്രി കലക്കി വെച്ച് കഴിഞ്ഞാൽ രാവിലെ നമുക്ക് ചുട്ടെടുക്കാം. അപ്പോൾ ഇതുപോലെ ഞാൻ രാത്രി അരച്ച് വെച്ചിട്ടുണ്ട്. രാവിലെ ഞാൻ ചുടാൻ പോകുമ്പോൾ നല്ലപോലെ വീർത്തിട്ടുണ്ട്. ഉണ്ടോ, ഇത് കാണുമ്പോൾ തന്നെ അപ്പം നല്ല ടേസ്റ്റായിട്ട് കിട്ടുമെന്ന് തന്നെ നമുക്ക് തന്നെ അറിയാം. ഇതിലൊരു കപ്പിക്കാച്ചിലും ഇല്ല, അവിലാണ് മാത്രം ഇതിൽ എക്സ്ട്രാ ഒന്ന് ആഡ് ചെയ്തിട്ടുള്ളൂ. ഇനി നമുക്ക് അപ്പച്ചട്ടി അടുപ്പത്ത് വെച്ച് തീ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതുപോലെ ഓരോ തവി ഒഴിച്ച് ചുറ്റിച്ചെടുക്കാം, മൂടി വയ്ക്കുക. പെട്ടെന്ന് തന്നെ അതാവും, കണ്ടോ, അതിൻ്റെ പക്വവശങ്ങളൊക്കെ ഇങ്ങനെ ഓട്ടോട്ടായിട്ട് വരുന്ന, നല്ല നടു നല്ല സോഫ്റ്റായിട്ടും കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ എല്ലാം അതുപോലെ ചുട്ടെടുക്കാം. എല്ലാവരും ട്രൈ ചെയ്യണം, കമൻ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കണ്ടോ ഇത് നല്ല സോഫ്റ്റാ. ഇത് ഞാനിവിടെ എടുത്തിരിക്കുന്ന ബ്രൗൺ അവിലാണ്, ഇത് വെള്ള അവിലാണെങ്കിൽ ഒന്നും കൂടി നല്ല വെള്ള, നല്ല സോ വെള്ളയായിട്ട് കാണും. ഇത് ഇത്തിരി ഒരു ഷെയ്ഡ് കുറവായിട്ടുണ്ട് ബ്രൗൺ അവിൽ ഇട്ട കാരണമാണ്. സോഫ്റ്റിന് ഒരു കുറവില്ല, നല്ല ടേസ്റ്റായിട്ട് തന്നെ കിട്ടുന്നുണ്ട്. ഓക്കെ, താങ്ക് യു.